ഇസ്രായേലിലെ ദ്രൂസ് ഗ്രാമത്തിൽ ഹിസ്ബുള്ള ഭീകരർ നടത്തിയ മിസൈൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഇപ്പോൾ വൈറ്റ് ഹൌസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഫുട്ബോൾ മൈതാനത്തിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടിരുന്നു. ദാരുണമായ സംഭവമെന്നാണ് വൈറ്റ് ഹൌസ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ഇസ്രായേലിനുള്ള തങ്ങളുടെ പിന്തുണ ഉറച്ചതാണെന്നും ഇറാന്റെ പിന്തുണയോടെ തന്നെ പ്രവർത്തിക്കുന്ന ലെബനൻ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവാണ് ഇത് അറിയിച്ചത്. ലെബനനിൽ നിന്നാണ് ഹിസ്ബുള്ള ഭീകരർ ആക്രമണം നടത്തിയത്. നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ തിരിച്ചടിയാണ് ഇനി നേരിടേണ്ടി വരികയെന്നും ഡാനിയൽ ഹഗാരി അറിയിച്ചു. 7 ഒക്ടോബർ ശേഷം ഇസ്രായേലിലെ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഏറ്റവും ക്രൂരമായ ആക്രമണമാണിതെന്നും തങ്ങൾ ശക്തമായി തിരിച്ചടിക്കാൻ പോവുകയാണെന്നും ഹഗാരി പറയുന്നു. തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കുരുതിക്ക് നേരെ ഇസ്രായേൽ ഒരിക്കലും നിശബ്ദത പാലിക്കില്ലെന്നും ഭീകരർക്ക് കനത്ത മറുപടി നൽകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തു. ഹിസ്ബുള്ളയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഹിസ്ബുള്ള വാദിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ സൈന്യവും പോലീസും ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് ലെബനിൽ നിന്നാണെന്ന് ഇവർ പറയുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഇറാൻ ആണെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ എത്തിയതായിരുന്നു നെതന്യാഹു. ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയും സഹായവും എത്തിക്കുന്നത് ഇറാൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രതിഷേധങ്ങളാണ് ഈ കെട്ടിടത്തിന് പുറത്തും അലതല്ലുന്നത്. ഈ പ്രക്ഷോഭകരോട് ഒന്നേ പറയാനുള്ളൂ, സ്വവർഗ അനുരാഗികളെ ക്രെയിനിൽ കെട്ടിത്തൂക്കിയ ശിരോവസ്ത്രമിടാത്തതിന്റെ പേരിൽ പെൺകുട്ടികളെ കൊല്ലുന്നവരാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്നത് എന്ന് ഓർക്കണം. നിങ്ങൾ ഇറാന്റെ കെണിയിൽ വീണ വിഡ്ഢികളായി മാറിയിരിക്കുന്നു, നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിനെ കൊളോണിയൽ രാജ്യമെന്ന് വിളിക്കുന്നവർക്ക് ആ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും എന്തെന്നറിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും സംഘർഷങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാൻ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിൽ അതിശയിക്കാനൊന്നുമില്ല, തങ്ങളുടെ ഇസ്ലാമിക് വിപ്ലവം ലോകത്തിലാകമാനം എത്തിക്കുമെന്ന് ആയത്തുള്ള ഖമേനി പറഞ്ഞിരുന്നു. ഇറാന്റെ തീവ്ര ഇസ്ലാമികവാദത്തെ എതിർത്തു നിൽക്കുന്ന രാജ്യം ഏതാണ്? അതെ, അമേരിക്കയാണ്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ കാവൽക്കാരനും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുമാണ് അമേരിക്ക. അതുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ ശത്രുവായി അമേരിക്കയെ കാണുന്നത്, നെതന്യാഹു പറഞ്ഞു. അമേരിക്കയ്ക്ക് വെല്ലുവിളി തീർക്കാൻ ആദ്യം മധ്യേഷ്യ കീഴടക്കണമെന്ന് ഇറാൻ കരുതുന്നു. ഈ ലക്ഷ്യം നേടിയെടുക്കാൻ അവർ ഹിസ്ബുള്ള, ഹൂതി, ഹമാസ് എന്നിവരെ പിന്തുണയ്ക്കുന്നുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഹമാസിനെ തങ്ങൾ പരാജയപ്പെടുത്തുമെന്നും അവരെ മുച്ചൂട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നും ഇതിലൂടെ പുതിയൊരു ഗാസ പിറവിയെടുക്കുമെന്നും നെതന്യാഹു പറഞ്ഞു.